മനസ്സറിൻ്റെ അമ്മ മോളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി വെച്ചിരുന്ന ആഭരണങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടാണ് മോനെ നീ സ്റ്റുഡിയോ പോണത്. അങ്ങനെയാണ് സ്റ്റുഡിയോ ഒക്കെ പണിത്. ആ സ്റ്റുഡിയോ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. എൻ്റെ വോയിസ് എനിക്ക് ഏറ്റവും വലിയ ദൗർഭാഗ്യമാണെന്ന് ചിന്തിച്ചിരുന്നത് ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിരുന്നു അത്. ഡബിൾ ഓസ്കർ കിട്ടി, ഇത്രയും ലോകം മുഴുവൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനെ ഇവിടെ ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇവിടെ നിന്ന് മുട്ടത്തിൽ നിന്ന് ഇതെല്ലാം ഇങ്ങനെ കാണിച്ച് തന്നുകൊണ്ടിരിക്കുക. ചേട്ടൻ്റെ പാട്ട് ഞാൻ ചുമ്മാ എടുത്തിട്ട് ഞാൻ ഒരു കവർ ചെയ്തു നീ മണിമേഖല. എനിക്ക് 1 മില്യൺ വ്യൂസായി ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ പാടുന്നതിൻ്റെ ഇടയിൽ വൈഫ് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിങ്ങനെ ചേർത്ത് പിടിക്കുന്നതെല്ലാം ഉണ്ട്. തൊട്ടതെല്ലാം പൊന്നാക്കിയ വളരെ കുറച്ച് സംഗീത സംവിധായകരുണ്ട് നമ്മുടെ മുമ്പിൽ. എൻ്റെ ഒപ്പം ഇന്നുള്ള ആൾ ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ചെയ്ത ചിത്രങ്ങളിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്. നമുക്ക് ഹിറ്റുകളുടെ സംഗീത സംവിധായകൻ തന്നെ വിളിക്കാം. ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ അൽഫോൺ ജോസഫ്. ഞാൻ ഈ പറഞ്ഞത് ഭയങ്കര കറക്റ്റാണ്. വെറുതെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ല, തൊട്ടതെല്ലാം പൊന്നാക്കിയ സംവിധായകനാണ്. തൊട്ടതെല്ലാം ഹിറ്റാണ് ആദ്യ പടം മുതലേ. അപ്പോൾ ഹിറ്റുകളുടെ സംവിധായകൻ എന്ന് വിളിക്കപ്പെടുന്നതിൽ എന്താ ഫീൽ ചെയ്യണ്? എന്താ പറയുക, അത് പലപ്പോഴും നമ്മൾ ഈ നമ്മളുടെ ഒരു പാട്ടും നമ്മളുടെ ഒരു കമ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു രീതികളുണ്ടല്ലോ, നമ്മുടെ ഒരു ആഗ്രഹവും പാഷനൊക്കെ ചില സമയങ്ങളിൽ ഹിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമായി മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഹിറ്റ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് അതാണ് വന്നത്. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന പാട്ട് വേറൊരാളുടെ സോളിനെ ടച്ച് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം, ആ ആഗ്രഹമായിരിക്കും എല്ലാത്തിൻ്റെയും കോർ. അത് പല രീതിയിലാകാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് ലെവലിലുള്ള ഒരു ടച്ചിങ് ആയിരിക്കും. ആ ബിസിനസ് ലെവൽ എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ഒരു സ്പർശം കിട്ടണം, ഇമ്മീഡിയറ്റ് അട്രാക്ഷൻ. ആ ഇമ്മീഡിയറ്റ് അട്രാക്ഷൻ കിട്ടും പല രീതിയിൽ ടെക്നിക്സ് കോമൺ ആയിട്ടുള്ള ഇതിലൊക്കെ ഉപയോഗിച്ച് ചില ഫോമുലാസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് അട്രാക്ഷൻ കിട്ടും. പക്ഷേ ആ കിട്ടിയ അട്രാക്ഷൻ എനിക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അത് ഉണ്ടായി 1 മാസം 2 മാസം അല്ലെങ്കിൽ 3 മാസത്തിൻ്റെ ഉള്ളിൽ ഫെയ്ഡ് ഔട്ട് ചെയ്യുന്നതാണെങ്കിൽ അതിനകത്ത് സോള് ഇല്ല എന്ന് നമുക്ക് പറയാം. അതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, പെട്ടെന്നൊരു ഒരു പക്ഷേ ആ സ്റ്റാർട്ടിങ്ങിൽ ഒരു പക്ഷേ നമുക്ക് അത്ര പെട്ടെന്ന് അട്രാക്ട് ചെയ്തില്ലെങ്കിലും ഇഫ് ദാറ്റ് മെലഡി ഓർ ഇഫ് ദാറ്റ് മ്യൂസിക് ഹോൺസ് യു, കൂടുതൽ കാലം കഴിയും തോറും അത് വീണ്ടും തിരിച്ച് നിങ്ങൾ റീകോൾ ചെയ്തിട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ഗോട്ട് സോൾ. ആൻഡ് ഒരു വലിയൊരു സന്തോഷം. ആൻഡ് ഐ ഹംബിൾഡ്, ഞാൻ പറയുകയാണെങ്കിൽ ഓരോ പാട്ടുകൾ നമ്മൾ ചെയ്യുന്നത് വീണ്ടും അനേക വർഷങ്ങൾക്ക് ശേഷം. ഇപ്പോൾ ഈ റീസെൻ്റ്ലിയൊക്കെ നീ മണിമുവിലൊക്കെ വീണ്ടും വീണ്ടും തിരിച്ച് കയറി വരുന്നുണ്ട്. ഇപ്പോൾ വിധുവിനെ കണ്ടോ, വിധു പ്രതാപിനെ കണ്ടപ്പോൾ വിധു എൻ്റെ പറയുക, ചേട്ടാ ചേട്ടൻ്റെ പാട്ട് ഞാൻ ചുമ്മാ എടുത്തിട്ട് ഞാൻ ഒരു കവർ ചെയ്തു നീ മണിമേഖല. എനിക്ക് 1 മില്യൺ വ്യൂസായി ചേട്ടാ എന്ന് പറഞ്ഞപ്പം ഞാനപ്പം ഓർത്ത കാര്യം ഇതാണ്, ഇത് അത് ഒരു ദൈവത്തിൻ്റെ ഒരു ഒരു ദാനം തന്നെയാണ്. ആ ഒരു ഇത് നമ്മളെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതൊന്നും അതൊരു ആളുകളുടെ ഹൃദയത്തെ സ്പർശിക്കണമല്ലോ. ഹൃദയ സഖി എന്നുള്ള പാട്ട് അതെ, ഞാൻ ഇപ്പൊ പറയാൻ വരുമായിരുന്നു, കാരണം ഹൃദയത്തെ സ്പർശിക്കുന്ന പാട്ടാണ്. ഇന്നും എനിക്ക് തോന്നുന്നു പ്രണയമുള്ളവരും അല്ലെങ്കിൽ വിരഹമുള്ളവരും ഒരുപോലെ പാടുന്ന പാട്ടാണ്. ഞാൻ റീസെന്റ്ലി ഒരു സംഭവം ഉണ്ടായി, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വൈഫിന്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പം ഞങ്ങൾ കുറേ വിശേഷങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം എൻ്റെ അടുത്ത് വൈഫ് പറഞ്ഞു ഹൃദയ സഖി ഒന്ന് പാടുന്നു പറഞ്ഞു. അപ്പം ഞാൻ ആ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് അത് ഈ പാട്ട് നല്ല കണക്റ്റഡ് ആണ് ഈ സോങ് ഞങ്ങളുടെ ലൈഫിൽ. അപ്പം ഞാനത് പാടി ഞാനിങ്ങനെ ഭയങ്കര മുഴുകി ഞാനിങ്ങനെ പാടുന്ന സമയത്ത് മോനത് ക്യാമറ എടുത്തിട്ട് ഷൂട്ട് ചെയ്തു. അപ്പോൾ പാടുന്നതിൻ്റെ ഇടയിൽ വൈഫ് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിങ്ങനെ ചേർത്ത് പിടിക്കുന്നതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ അവൻ പറഞ്ഞ ചാ നമുക്കത് അപ്ലോഡ് ചെയ്യണം, അത് വേണോ, അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ വൈഫിനോട് പോലും പറയാതെ ഞങ്ങളിത് അപ്ലോഡ് ചെയ്തു. എൻ്റെ ദൈവമേ, ഭയങ്കര ഒരു ഇതായിരുന്നു. ഇപ്പം ഏതാണ്ട് ഒരു നിയർലി 50,000 അടുത്ത് ഷെയർസ് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ എന്നുവെച്ചാൽ ഇതൊക്കെ ഒരു മൊമെൻ്റ് ആണ്. ചിലപ്പോൾ നമ്മൾ ഞാൻ അതിനകത്തൊരു ക്വാളിറ്റി ഞാൻ നോക്കിയിട്ടില്ല, സ്റ്റുഡിയോ പോയിട്ടല്ല, ഞാൻ ചുമ്മാ അവിടെ ഇരുന്ന് പാടിയതാണ്. പക്ഷേ അത് ആളുകളെ സ്പർശിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഹിറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല ചെയ്തത്, പക്ഷെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, ആളുകൾ ഇത് ഈ പാട്ട് ഇഷ്ടപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓരോ പാട്ടുകൾ വെള്ളിത്തിരയിലാണെങ്കിലും ജലോത്സവത്തിലെ പാട്ടുകളാണെങ്കിലും മഞ്ഞു പോലൊരു പെൺകുട്ടി ഞാൻ റീസെൻ്റ്ലി
കാർത്തികിനെ കണ്ടപ്പോൾ ഞങ്ങളൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ കാർത്തിക് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ ഐ വാസ് ജസ്റ്റ് ലിസ്ണിങ് ടു ദ ഇതിലേ നീ സോങ്. അപ്പോൾ പറഞ്ഞു, ചേട്ടാ ദിസ് ഇസ് ബ്യൂട്ടിഫുൾ സോങ്. അപ്പം ഞാൻ പറഞ്ഞു അത് അന്ന് നമ്മൾ ചെയ്തപ്പോൾ എന്തായിരുന്നു, പക്ഷെ നമുക്ക് മേ ബി അത്രയൊന്നും ആ സമയത്ത് നമുക്കത് കിട്ടില്ല, ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക് അഗെയിൻ. അപ്പോൾ ആൻഡ് ഹി വാസ് സേയിങ് ലൈക്ക് അതൊരു എന്താ പറയുക, ഇച്ചിരി അതീതമായിരുന്നു നമുക്ക്, കുറച്ച് എന്താ പറയുക, ഭയങ്കര ആ സമയത്തേക്കുള്ളതായിരുന്നില്ല ആ പാട്ട്. അത് കുറച്ച് എന്താ ഇതിനെ പറയുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിപ്പോയി, ഐ മീൻ. സോ അപ്പം അതെല്ലാം എനിക്ക് തോന്നുന്നു നമ്മളുടെ കഴിവുകളല്ലാതെ ആ സമയത്ത് ദൈവം നമുക്ക് ചില സാധനങ്ങൾ നമുക്കിങ്ങനെ എന്താ പറയുക. എന്നാൽ അതേസമയം ചില സമയങ്ങളിൽ നമ്മൾ കമ്പോസ് ചെയ്യാനെത്തിയിരിക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടാതെ നമ്മളിങ്ങനെ ഡ്രൈ ആയിട്ടിരുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ഇതെല്ലാം ഇങ്ങനെ നമുക്ക് വീണ് കിട്ടുന്ന ചില ഇതുകളാണ്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഹിറ്റ് ആകണമെന്ന് എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് ആളുകളുടെ ഹൃദയത്തെ ടച്ച് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ മൈൻഡിൽ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. ആൻഡ് മോസ്റ്റ്ലി ഇറ്റ് ഡസ്. ഇപ്പം പറഞ്ഞ പോലെ വെള്ളിത്തിരയിൽ തുടങ്ങി, പിന്നെ ജലോത്സവം, ജലോത്സവത്തിലെ കേരനിരകളാടും എനിക്ക് തോന്നുന്നു അന്ന് തന്നെ ഹ്യൂജ് ഹിറ്റായിരുന്നു. ഇപ്പം പോലും ഒരു കേരള പിറവി വന്നു കഴിഞ്ഞാൽ ഈ പാട്ടില്ലാതെ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ബിഗ് ബി അടുത്ത വലിയ ഹിറ്റ്. അപ്പോൾ വല്ലപ്പോഴേ ഉള്ളൂ ഇതുപോലെ വരുന്നുള്ളൂ, പക്ഷെ വരുന്നതെല്ലാം ഹിറ്റാക്കി മാറിയിട്ടാണ് പോകുന്നത്. ഇപ്പം റീസെൻ്റ്ലി മധുരജീവരാഗം എന്ന് പറഞ്ഞൊരു സോങ് നമ്മുടെ മൃദുല പാടിയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് റീസെൻ്റ്ലി ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൽ തന്നെ ഞാനും സിതാരയും കൂടി പാടി അത് മൂവി ഇതാണ് സുന്ദരി ഗാർഡൻസ്. നമ്മുടെ ഞാനും സിതാരയും കൂടി പാടിയ പാട്ടിൻ്റെ ബെസ്റ്റ് ഡ്യൂറ്റിൻ്റെ ഒരു അവാർഡും കൂടി റീസെൻ്റ്ലി കിട്ടുകയുണ്ടായി. അപ്പോൾ ചില പാട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ പല മൂവീസും ചെയ്തു പോയ മൂവീസ് പാട്ടുകൾ പുറത്തേക്ക് വന്നിട്ടില്ല, എന്നാൽ പടം ശ്രദ്ധിക്കപ്പെടാതെ പോയതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില അനുഭവങ്ങളുണ്ടാവും. ചില സമയത്ത് നമുക്ക് സങ്കടം വരും. ഇപ്പോൾ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആളുകൾ കേട്ടിട്ട് ഭയങ്കര നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ ചില പാട്ടുകൾ മെയിൻ ജനങ്ങളിലേക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിപ്പെടാതെ പോകുന്ന അനുഭവങ്ങളും അതൊക്കെ ഉണ്ടാവാറുണ്ട്. അൽഫോൻസ് ചേട്ടൻ്റെ ലൈഫിലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് വ്യക്തിയാണ് എ ആർ റഹ്മാൻ. ഒരു ഫസ്റ്റ് ഫിലിം തൊട്ടിട്ട് വെള്ളിത്തിര മുതലേ ആ ഒരു സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ ഇന്നും ആരോമല എന്നുള്ള സോങ്ങിനെ ഉള്ളൊരു എന്താ പറയുക ആരാധകര് ഭയങ്കര കൂടുതലാണ്. അപ്പം എങ്ങനെയാണ് ആ ഒരു വ്യക്തി അൽഫോൻസ് ചേട്ടൻ ലൈഫിനെ സ്വാധീനിച്ചിട്ടുള്ളത്? ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ്, അദ്ദേഹം ഈ പൊസിഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സ്ട്രഗിൾസ് വളരെയധികം. ഈവൺ അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു വെൽ നോൺ അറേഞ്ചറായിരുന്നു, മ്യൂസിക് ഡയറക്ടറൊക്കെ ആയിരുന്നെങ്കിൽ പോലും അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ലൈഫിലൊരു പൊസിഷനിങ്ങൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല സാമ്പത്തികമായിട്ടും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രഗിൾ പീരീഡ് ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ലൈഫിൽ. അപ്പോൾ എനിക്കും എൻ്റെ ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ചെറുപ്പം മുതലേ കുറേ കഷ്ടപ്പാടുകളിലൂടെ ഞാനും വന്നിട്ടുള്ളത്. സോ ആ ഒരു രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇത്രയും വലുതായി കഴിഞ്ഞിട്ടും അദ്ദേഹം ആ റൂട്ട് അദ്ദേഹം മറന്നിട്ടില്ല. എന്നുവെച്ചാൽ അന്ന് അമ്മ റഹ്മാൻ സാറിൻ്റെ അമ്മ മോളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി വെച്ചിരുന്ന ആഭരണങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടാണ്, മോനെ നീ സ്റ്റുഡിയോ പോണതോ, നിൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടല്ലോ, അവളുടെ കല്യാണം എങ്ങനെയെങ്കിലും നമുക്ക് നടത്താം, പക്ഷെ നിനക്കിപ്പോൾ ആ സ്റ്റുഡിയോ വേണമെന്നുള്ള നിൻ്റെ ആഗ്രഹം അത് നിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഇതാണ്, നീ കാശില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ പ്രശ്നം വരുമെന്ന് പറഞ്ഞിട്ട് ആ ആഭരണം എടുത്തു കൊടുക്കുക ഉണ്ടായത്. എന്നുവെച്ചാൽ അങ്ങനെയാണ് സ്റ്റുഡിയോ ഒക്കെ പണിത്, ആ സ്റ്റുഡിയോ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്, അത് പൊളിച്ച് കളയൊന്നും ചെയ്തിട്ടില്ല, അതിൻ്റെ മോളിക്കൂടെയാണ് സൈഡിലൊക്കെ അതിനെ പണിത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന ലൈഫിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഒരു വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ ഹീസ് എ മാൻ ഓഫ് പ്രേയർ. അപ്പോൾ ഈ ആരമ്പല പാട്ടെടുക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അടുത്ത് ഞാനത് മനസ്സിലാക്കിയത്. ഈ പാട്ട് കമ്പോസിങ്ങിൻ്റെ ഇടയിൽ തന്നെ പുള്ളി ഒരു 3-4 പ്രാവശ്യം ഇടയ്ക്ക് ബ്രേക്ക് ചെയ്തിട്ട് പുള്ളി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പോയി. അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്യൂരിറ്റി ഉണ്ട് ഈ മെലഡികളിലാണെങ്കിലും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഇഫക്റ്റ് ഉണ്ടല്ലോ ആളുകളുടെ ഉള്ളിലോട്ട് അത് ഇറങ്ങി ചെല്ലാനും അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതൊക്കെ അവിടെ തന്നെ നിലനിൽക്കാനും കൂടുതൽ ഗ്രോ ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു ഇതേ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ലൈവ് ഷോസിന് പോയി കഴിഞ്ഞപ്പോൾ വേറെ രീതിയിൽ അദ്ദേഹത്തെ മനസ്സിലാക്കേണ്ടത് എനിക്ക് പറ്റി. വെച്ചാൽ ഇടപെടലുകൾ, അദ്ദേഹം ഒരു ശാന്തനാണ്, അധികം ഒത്തിരി ഒന്നും സംസാരിക്കില്ല, ഇച്ചിരി സോഫ്റ്റ് സ്പോക്കണാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കൺസിഡറേഷനും ഓർമ്മയിൽ, ഇപ്പം ഞാൻ പറഞ്ഞ വെള്ളിത്തിരയിൽ എന്നെ കണ്ടിട്ടുള്ളൊരു ഓർമ്മയാണ് അദ്ദേഹത്തിനുള്ളത്. ഞാൻ പാടി, അന്ന് ഞാൻ പാടിയിരുന്നു സ്റ്റേജിൽ,
നേരെ എൻ്റെ അടുത്ത് അദ്ദേഹം ചോദിച്ചു സിംഗിങ് ആണ് കൂടുതൽ താല്പര്യം, മ്യൂസിക് ഡയറക്ഷൻ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മ്യൂസിക് ഡയറക്ഷൻ ആണ് ശരിക്കും താല്പര്യം, പക്ഷെ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയ പാടാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, 2003 ആണ് വെള്ളിത്തിരയുടെ ഓഡിയോ ലോഞ്ച് നടക്കുന്നത്. അതിനുശേഷം 2010 ഈ അഭിനയ താണ്ടി വരുവയുടെ ഒരു സമയത്ത് അദ്ദേഹം എന്നെ ഓർക്കുന്നു. എൻ്റെ പേര് ഓർമ്മയില്ല, പക്ഷേ അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എനിക്ക് കേരളത്തിലെ ഒരു മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ വോയിസ് എനിക്ക് വേണം, അദ്ദേഹം ഒരു ഗോസ്പൽ സിംഗറാണ് എന്നൊക്കെ പറഞ്ഞ് ആ അടയാളത്തിൽ നിന്നാണ് ശ്രീനേട്ടൻ പറയുന്നത് അൽഫോൺസ് ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ പേര് അദ്ദേഹത്തിന് ഓർമ്മ വന്നു, യെസ് അൽഫോൺസോ എന്നെ അദ്ദേഹത്തോട്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓർത്തിരിക്കുന്നു എന്നുള്ളതൊക്കെ അതൊക്കെ ഒരു നന്മയായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ ലൈവ് ഷോസിൻ്റെ സമയങ്ങളിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം വളരെ എന്താ പറയുക ഡൗൺ ടു എർത്ത് ആയിട്ട്. ഇപ്പോൾ എനിക്ക് ഞാൻ ആദ്യമായിട്ട് കോൺസെർട്ടിന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു പാട്ട് മാത്രമല്ല വോക്കോഡർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു കീബോർഡ് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഹാർമണി ഒരാൾക്ക് തന്നെ ഒറ്റയ്ക്ക് ഹാർമണി നമുക്ക് ചെയ്യാം കോഡ്സ് നമ്മൾ പ്ലേ ചെയ്തുകൊണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് സാർ പറഞ്ഞു അൽഫോൺസ് ഇഫ് യു ക്യാൻ ഡൂ ദസ് ദാറ്റ് വിൽ ബി നൈസ്. അപ്പോൾ ഒറ്റയ്ക്ക് പാടുന്ന പാട്ടുകൾക്ക് പുറമെ ബാക്കി പാട്ടുകൾക്ക് ഒരു ബാക്കിംഗ് വോക്കൽസ് കൂടെ നിന്നിട്ട് പാടാൻ പറ്റും. അപ്പോൾ എനിക്കിതിൻ്റെ പരിപാടികൾ എനിക്കധികം അറിയത്തിണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളി വന്നിട്ട് അതെല്ലാം പറഞ്ഞു ഇതാണ് സാധനം, എന്നിട്ട് എനിക്ക് മാനുവലൊക്കെ തന്നെ വായിച്ച് ഒന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ വായിച്ചൊക്കെ നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു ഞാനിതെല്ലാം ചെയ്തിട്ട് എനിക്ക് ചില അതിൻ്റെ സെറ്റിങ്സ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹീസ് എ വെരി എന്താ പറയുക ഇൻറ്റൻസ് ടെക്നീഷ്യനാണ്. അത് മറ്റുള്ളവരൊക്കെക്കാളും ഒരു 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 എന്താ പറയുക 10 മടങ്ങ് പുറത്തോട്ടാണ് പുള്ളി നിൽക്കുക ഏത് ടെക്നീഷ്യനേക്കാളും. അപ്പോൾ ഞാൻ വന്നത് ഞാൻ പറഞ്ഞു എനിക്കിത് ഈ ചില സാധനങ്ങൾ എനിക്ക് മനസ്സിലാവണില്ല. അപ്പം പുള്ളി അന്നേരം ഞാനിങ്ങനെ നിൽക്കുക, പുള്ളി അവിടെ കുനിഞ്ഞ് നിന്നിട്ട് താഴെ മുട്ടുകുത്തി നിന്ന് ഇതിൻ്റെതുകളെല്ലാം കാണിച്ചു. അപ്പോൾ ഞാൻ അന്നേരം ഞാൻ ചെയ്തേ ഈ മനുഷ്യൻ ഒരു ഡബിൾ ഓസ്കർ കിട്ടി, ഇത്രയും ലോകം മുഴുവൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനെ ഇവിടെ ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇവിടെ നിന്നിട്ട് മുട്ടുത്തി നിന്ന് ഇതെല്ലാം ഇങ്ങനെ കാണിച്ച് തന്നുകൊണ്ടിരിക്കുക. സോ ഞാൻ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മളൊക്കെ ആ പൊസിഷനിലെത്തിക്കഴിഞ്ഞാൽ ഇത്രയും ഇതിൽ നമുക്ക് ഇതാകാൻ പറ്റുമോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ ഞങ്ങളുടെ കൂടെ കുറേ അമേരിക്കൻ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു, ലൈക്ക് വലിയ വലിയ ആർട്ടിസ്റ്റുകൾ, അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ലയണൽ റിച്ചിയുടെ കൂടെ ഡ്രമ്മ് വായിക്കുന്ന ആൾ, ആൻഡ് ഷക്കീറയുടെ കൂടെയൊക്കെ പെർക്കഷൻ വായിക്കുന്ന ആൾ, അങ്ങനെ ആ ലെവലിലുള്ള ആർട്ടിസ്റ്റുകൾ ആ സമയത്ത് ഞങ്ങളുടെ കൂടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു ജയ്ഹോല്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൃത്യം ടൈമിങ്ങാണ്, ഒരു സമയത്ത് അവർ വരും, ഇന്ന സമയം കഴിഞ്ഞാൽ അവർ കഴിഞ്ഞു, അവരങ്ങ് ആരാന്ന് നോക്കുന്നില്ല, അവരെ എഴുന്നിട്ട് അങ്ങ് പോവും. അപ്പോൾ ഒരു ദിവസം ഞാൻ ഓർക്കുന്ന ഒരു ദിവസം പ്രാക്ടീസ് കഴിഞ്ഞിട്ട് സാറ് റിക്വസ്റ്റ് ചെയ്തു ക്യാൻ ബി സിറ്റ് സം മോർ ടൈം വി നീഡ് ടു പ്രാക്ടീസ് ടു മോർ സോങ്സ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നോ വേ ടൈം ഈസ് അപ്പ് എന്ന് പറഞ്ഞിട്ട് അവർ എഴുന്നിട്ട് അങ്ങ് പോയി. വേറെ മറുപടി പല കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മൾ ചമ്മി പോവും, കാര്യം എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അവർ പറയുന്നത് ഇത് റഹ്മാൻ സാറാണെന്നോ അങ്ങനെയൊന്നും അവർക്കൊന്നും വിഷയമല്ലല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും സാറ് ചിരിച്ചിട്ട് ഓക്കെ ഗുഡ് എന്ന് പറഞ്ഞ് പുള്ളിയോടെ വന്നിരുന്ന് പുള്ളിയുടേതായ പരിപാടികളെല്ലാം ഇരുന്ന് ചെയ്ത് വളരെ ഹാപ്പിയായിട്ട്, അതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശരിക്കും ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഒരു എന്താ പറയുക പൊസിഷൻ, പുള്ളി തന്നെ പുള്ളിയെ പൊസിഷൻ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ടായിരുന്നു നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട്. പിന്നെ നമ്മളൊക്കെ ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും അയ്യോ ഞാൻ ഒത്തിരി വർക്ക്ഹോളിക്കാണല്ലോ, ഒത്തിരി സമയം ഞാനിങ്ങനെ, പക്ഷേ റഹ്മാൻ സാറിൻ്റെ ഒരു സ്കെഡ്യൂളൊക്കെ കാണുമ്പോാണ് അദ്ദേഹം ചില ദിവസങ്ങളിലൊക്കെ 2 മണിക്കൂർ മാത്രമാണ് ഉറങ്ങുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഐ ഫെൽറ്റ് ലൈക്ക് യു നോ ഞാൻ ഇനിയും ഒത്തിരി ഗ്രോ ചെയ്യാനുണ്ട് എന്നുള്ളൊരു വളരെ ഒരു എക്സ്പീരിയൻഷ്യലായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള. പിന്നീട് പൊന്നിയിൻ സെൽവനിലും അതെ 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 വോയിസ് ആയിട്ടുണ്ട് മലയാളത്തിലെ അത് പെട്ടെന്ന് വിളിച്ചിട്ടാണ് പറയുന്നത് സോങ് പാടണം. അപ്പം എനിക്ക് അത് ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം എനിക്ക് കേൾപ്പിച്ച് തന്നു സാറ് അതിൻ്റെ ഒറിജിനൽ തമിഴ് പാടിയിട്ടിട്ടുണ്ട്. കേട്ട് കഴിഞ്ഞപ്പോൾ അത് വേറൊരു ലെവലിൽ നിൽക്കുന്നത്, അതിൻ്റെ എക്സ്പ്രഷനൊക്കെ ഭയങ്കര. അപ്പം ഞാൻ ആദ്യമൊന്ന് ആ സോങ് മുഴുവൻ ഇരുന്ന് പഠിച്ചു എങ്ങനെയാണ് സാറത് ഡെലിവർ ചെയ്തിരിക്കുന്നത്. എന്നാൽ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സാധനം വരും വേണമല്ലോ അതിനകത്തോട്ട്. അപ്പം ഞാൻ ശരിക്കും അത് നോക്കിയാണ് ഞാൻ പഠിച്ച് ഞാൻ പാടിയത്. അപ്പം എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, മാത്രമല്ല എൻ്റെ തന്നെ അതുവരേക്കും പാടിയ പാട്ടുകളിൽ നിന്നുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയാണ് അതിൻ്റെ റെൻഡിഷനൊക്കെ. അപ്പം ആൻഡ് പിക്ചർ റേഞ്ച് ഓൾസോ ഇസ് വെരി ഡിഫറെൻറ്റ്. അപ്പം
അത് ഒരു അനുഭവമായിരുന്നു. അത് ഞാൻ ആദ്യത്തിൽ പറഞ്ഞിരുന്നു, ഹിറ്റുകൾ ഒരു ഹിറ്റുകളുടെ സംവിധായകനാണ്, പക്ഷെ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് എടുക്കുന്നുണ്ട് സംഗീത സംവിധാനത്തിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഗ്യാപ്പ് സംഭവിക്കുന്നത്? അത് പല പല റീസൺ ഉണ്ട്. ലൈക്ക് ഞാൻ ഇടയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക് എടുത്തു. ഞാൻ ഇടയിലൊരു എനിക്ക് സുഖമില്ലാതെ കിടന്നു ഒരു 4-5 മാസത്തോളം സ്പോണ്ടിലൈറ്റിസ് അഗ്രവേറ്റ് ചെയ്തിട്ട്. അത് ദാറ്റ് വാസ് അനദർ എക്സ്പീരിയൻസ്. എന്നെ അത് ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തിരിച്ച് പടങ്ങളൊന്നും ഇല്ലാത്തൊരു സമയം ഉണ്ടായി. ചാ നമ്മളൊരു കുറേ ഗ്യാപ്പ് കഴിഞ്ഞല്ലോ. ആ സമയത്ത് ഞാൻ ഓർത്ത് പഠിക്കാനായിട്ട് പോകും. അങ്ങനെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ MA മ്യൂസിക്, കർണാട്ടിക് മ്യൂസിക്കിൽ ഞാൻ ജോയിൻ ചെയ്തു റെഗുലർ സ്റ്റുഡൻ്റായിട്ട്. അപ്പോൾ എന്നേക്കാൾ പ്രായം കുറഞ്ഞ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഞാൻ MA ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് എ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. ഒരു പഠനമായിരുന്നു എനിക്ക് ഒന്നും കൂടി ഇന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഇതിനൊക്കെ വേണ്ടി. അപ്പോൾ അങ്ങനെ ചില സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ ഞാൻ എനിക്കൊരു മ്യൂസിക് സ്കൂളുണ്ട്. മ്യൂസിക് സ്കൂള് തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്ത് പോയി മ്യൂസിക് പഠിക്കണം എന്നുള്ളത്, പുറത്ത് യൂണിവേഴ്സിറ്റിയിൽ എവിടെയെങ്കിലും. അതിനുവേണ്ടി ഞാൻ കുറേ പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ 1995 ആദ്യമായിട്ട് ജർമ്മനിയിലൊരു മ്യൂസിക്കൽ പെർഫോമൻസിന് വേണ്ടി പോകുന്നത്. അന്ന് ഞാൻ ജസ്റ്റ് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളൂ, ഒരു കൾച്ചറൽ പ്രസൻറ്റേഷൻ പോലെ പോയതാണ്. അപ്പോൾ ആ അവിടെ പോയ സമയത്ത് ഞാൻ പലരെയും പരിചയപ്പെട്ടു. അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹം ഞാൻ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷേ അതൊന്നും വർക്കൗട്ടായില്ല. അപ്പോൾ ഞാൻ ഈ എൻ്റെ പരിശ്രമങ്ങളൊന്നും നടന്നില്ല, പിന്നെ എനിക്ക് സ്വന്തമായിട്ട് കാശ് കൊടുത്ത് പോകാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹമായിരുന്നു നമുക്ക് നാട്ടിൽ തന്നെ പുറത്ത് പോകാതെ തന്നെ നാട്ടിലത്തെ ഒരു ക്വാളിറ്റി, അവിടുത്തെ പുറത്തുള്ളൊരു ക്വാളിറ്റിയിൽ എങ്ങനെ മ്യൂസിക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിങ്ങനെ പല യൂണിവേഴ്സിറ്റീൻ്റെ സിലബസസ് എടുത്ത് നോക്കും, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലാത്ത ചില ലേണിംഗ് ഏരിയാസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് എങ്ങനെ പഠിക്കാം. അപ്പം ചില മ്യൂസിക് തിയറിയുടെ ഇച്ചിരി ഡെപ്തിലുള്ള കാര്യങ്ങൾ ബുക്സൊക്കെ വരുത്തിയും ലൈബ്രറിയിൽ നിന്ന് ബുക്സൊക്കെ എടുത്തും അങ്ങനെയൊക്കെ ഞാൻ എൻ്റേതായിട്ടുള്ള കുറേ സിലബസസൊക്കെ ഞാൻ വർക്ക് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ക്രോസ് റോഡ് സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞ് 2013 ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നത്. ചെറിയ രീതിയിൽ നമ്മൾ തുടങ്ങി. ചെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മളൊരു ഡിപ്ലോമ ലെവലിലുള്ളൊരു കോഴ്സ് നമ്മൾ ആരംഭിച്ച്, മ്യൂസിക് ഡയറക്ഷനിലേക്കും മ്യൂസിക് പ്രൊഡക്ഷനിലേക്കൊക്കെ പോകാൻ പറ്റുന്ന കുട്ടികൾക്ക്. നൗ ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിട്ട് സംസാരിച്ചു. നമുക്കൊരു ഡിഗ്രി ലെവലിൽ മ്യൂസിഷ്യൻസിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ BA MA ഒക്കെ കർണാട്ടിക് മ്യൂസിക് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ നമുക്കറിയാം നമ്മുടെ ഫിലിം മ്യൂസിക്കിലൊക്കെ ഇന്ത്യൻ മ്യൂസിക് മാത്രമല്ല, വെസ്റ്റേൺ മ്യൂസിക്കിന് ഒത്തിരി ഇതുകളുണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ ആണെങ്കിലും ഒരു 80-90% ഒക്കെ വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ അപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല നമ്മുടെ ഡിഗ്രി കോഴ്സിൽ. അപ്പം ഞാൻ ആ രീതിയിലുള്ളൊരു ഇത് ഞാൻ കൊടുത്തു. ഇത് അനിവാര്യമാണ്, കാര്യം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പല വലിയ ബിഗ് ഇൻഡസ്ട്രീസിൽ വൺ ഓഫ് ദ ബിഗ് ഇൻഡസ്ട്രിയാണ് ഫിലിം ഇൻഡസ്ട്രി. അതിൽ തന്നെ ഒരു 90% റോള് പ്ലേ ചെയ്യുന്നുണ്ട് മ്യൂസിക്. അതിൽ തന്നെ വെസ്റ്റേൺ മ്യൂസിക് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ അതാണ്, അത്തരത്തിലുള്ളൊരു കോഴ്സ് ഉണ്ടാകണം. മ്യൂസിക് എഡ്യൂക്കേഷനും ഇൻഡസ്ട്രിയും അലൈൻഡ് ആയിട്ട് പോകണം. സോ ദാറ്റ് ഇപ്പോൾ നമുക്കറിയാം ഒരു MBBS പഠിച്ച ആൾക്ക് ആളെന്തായാലും ഡോക്ടറാവുന്നുള്ള ഉറപ്പാണ്, അല്ലെങ്കിൽ ഒരു LLB പഠിച്ചൊരാൾ വക്കീലാവുന്നുള്ളതിനകത്ത് ഒരു യാതൊരു സംശയമില്ല. അങ്ങനെ എഞ്ചിനീയറിംഗ് പഠിച്ചൊരാൾ എഞ്ചിനീയർ ജോലിയിലേക്ക് പോകുന്നുള്ളതിനകത്ത് ഉറപ്പില്ല. പക്ഷേ മ്യൂസിക് പഠിച്ചിട്ടുള്ള ഒരാൾ ഇൻഡസ്ട്രിയിൽ മ്യൂസിക് സെഗ്മെൻറ്റിലേക്ക് കയറി വരുന്നതിനെ കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. കാര്യം എന്ന് വെച്ചാൽ ദർ ഇസ് നോ പാത്ത് വേ, ക്ലിയർ കട്ട് പാത്ത് വേ ഇല്ല. അപ്പോൾ ആ പാത്ത് വേ ബിൽഡ് ചെയ്യാന്നുള്ളതൊരു ഒരു എൻ്റെ ഒരു മിഷനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് തിങ്സ് ആർ ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. അത് എല്ലാം കറക്റ്റായിട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഗ്യാപ്പ് എടുത്ത സമയത്തും ഗായകനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ റഹ്മാൻ സാർ ചോദിച്ചു എന്ന് പറഞ്ഞു, പാട്ടിനോടാണോ സംഗീത സംവിധാനത്തിനോടാണ് താല്പര്യം എന്ന്. സംഗീത സംവിധാനം എന്ന് പറഞ്ഞു. അപ്പം ഈ ഗായകൻ അൽഫോൺസ് ജോസഫ് എല്ലാ ലാംഗ്വേജിനും പാടിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് അത് പാട്ടിനെ അല്ലെങ്കിൽ ആലാപനത്തിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ഒരു 9-10 പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ആഗ്രഹം മ്യൂസിക് ഡയറക്ഷൻ ഒന്നും എൻ്റെ തലയിൽ പോയിട്ടില്ല. അന്ന് എൻ്റെ ആഗ്രഹം, അന്ന് ഞാൻ ശരിക്കും കുഞ്ഞിലെ മുതൽ വായ്പാട്ട് പഠിക്കുമായിരുന്നു കർണാട്ടിക് മ്യൂസിക്. അന്നത്തെ ഒരു ആഗ്രഹം പാട്ടുകാരനാകണം എന്നുള്ളതായിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ സ്വരം അറിയാലോ, ഒരു ദാസേട്ടൻ്റെ പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള വലിയ ഗാംഭീര്യമുള്ള ശബ്ദമല്ല എൻ്റെ. ഒരു കുറച്ചും കൂടി ഒരു ഹൈ ലെവലിൽ ഒരു അന്നെന്നൊക്കെ പറയുമ്പോഴത്തേക്കൊരു ഫീമെയിൽ സോങ്സൊക്കെ പാടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വോയിസായിരുന്നു. അപ്പം
അന്നേരം എനിക്ക് ഞാൻ അന്നേരം വിചാരിച്ചു ഒരു പക്ഷേ എനിക്ക് പാട്ട് പാടല് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല എന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചു. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ പതുക്കെ ഇൻസ്ട്രുമെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പാട്ടുകൾ അതൊക്കെ എനിക്ക് ചിലപ്പോൾ എൻ്റെ സ്വരത്തിന് ചേരുമെന്ന് വെച്ച് വെസ്റ്റേൺ സോങ്സ് പഠിക്കാൻ തുടങ്ങി അങ്ങനെ. അപ്പോൾ പക്ഷെ അത് ആ ഒരു വഴി സ്വീകരിച്ചത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും എനിക്കത് ഉപകാരമായി. പിന്നെ ഞാൻ ഒരു സമയത്ത് എൻ്റെ വോയിസ് എനിക്ക് ഏറ്റവും വലിയ ദൗർഭാഗ്യമാണെന്ന് ചിന്തിച്ചിരുന്നത് ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിരുന്നു അത്. സോ അതെല്ലാം പിന്നീട് കാലമാണ് തെളിയിക്കുന്നത്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും പാട്ടുകാരനാകണമെന്നുള്ളത്. അപ്പം അത് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറേ വഴികളിലൂടെ എനിക്ക് അല്ലെങ്കിൽ പല വേഷങ്ങളിലൂടെ കടന്നു വരേണ്ടതായിട്ട് വന്നു. മ്യൂസിക് ഡയറക്ടറായി, ഇൻസ്ട്രുമെൻറ്റ് പ്ലെയറായി, ലൈവ് പെർഫോമറായി, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ ആദ്യത്തെ ഒരു ഈ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ ഒരു ആസ് എ സിംഗർ പ്ലേബാക്ക് സിംഗർ എന്നുള്ള രീതിയിൽ കിട്ടുന്നത്. സോ അപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു ഒരു ലെസനും കൂടിയാണ് ഇപ്പോൾ പുതിയ കുട്ടികൾക്ക്. അതായത് ഇപ്പോൾ ഞാൻ പാട്ടുകാരനാകണമെന്ന് വിചാരിച്ചു പാട്ട് മാത്രമേ ഞാൻ നോക്കുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കരുത്. മ്യൂസിക്കിനകത്ത് എന്തൊക്കെയോ എത്രയോ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എൻ നമ്പർ ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണ് എനിക്ക് ഇമ്മീഡിയറ്റ്ലി അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ പറ്റുന്നത്, അതിലേക്ക് ഒരു ഓപ്പൺ മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ പതിയെ പതിയെ നമ്മൾ പല സ്റ്റെപ്പുകളിലൂടെ കയറി കയറി വന്ന് മേ ബി നമ്മൾ ഫൈനലി നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് തന്നെ എത്തും. അത് ഒരു സർക്കിളാണത്. സോ ഐ തിങ്ക് എന്നെ കാലഘട്ടം പഠിപ്പിച്ചത് അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇടയ്ക്ക് ഗ്യാപ്പ് എടുക്കാതെ ഇനിയും കുറേ ആൽഫോൺസ് മ്യൂസിക് ഞങ്ങൾക്ക് കിട്ടട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സംസാരിക്കാനായിട്ടുള്ളൊരു എന്താ പറയുക ഒരു അവസരം കിട്ടിയതൊക്കെ വളരെ നല്ലതായിരുന്നു. താങ്ക് യു.